ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് സഞ്ചാരികളുടെ ജീവന് ഭീഷണിയാണ്. അപായ സാധ്യതയെക്കുറിച്ച് അറിയാതെയാണ് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നത്. മുന്നറിയിപ്പ് ബോർഡ് പോലും ഇവിടെയില്ല. അഞ്ചുരുളി ജലാശയത്തിലെ ടണൽ മുഖത്താണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഇരട്ടയാർ ഡാമിലെ വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തിക്കുന്നതിനാണ് ടണൽ നിർമ്മിച്ചത്. 4 കിലോമീറ്റർ ദൂരം പാറ തുരന്നുണ്ടാക്കിയ തുരങ്കമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലാണ് ഇവിടം. ടണൽ മുഖത്തെത്താൻ 100 മീറ്ററോളം നടക്കണം. ഈ പാത സംഭരണിയുടെ അരികിലൂടെയാണ്. ചെരിഞ്ഞ മലയിലെ ഈ നടപ്പുവഴിക്ക് കഷ്ടിച്ച് 2 അടി വീതിയേയുള്ളൂ. ചെറുതായൊന്ന് വേച്ചുപോയാൽ പിടിച്ചു നിൽക്കാൻ കാട്ടുചെടികൾ മാത്രമാണ് ആശ്രയം. പിടിവിട്ടുപോയാൽ അഗാധമായ ജലസംഭരണിയിലേക്കാകും വീഴുക. മഴക്കാലത്ത് മലഞ്ചെരിവിലെ പാറക്കൂട്ടങ്ങളടക്കം അടർന്നു വീഴാനുള്ള സാധ്യതയുമുണ്ട്. വെള്ളം പതിക്കുന്ന ഭാഗത്ത് പാറക്കൂട്ടവും ചുഴികളുമാണ്. ടണലിന്റെയും ജലാശയത്തിന്റെയും പശ്ചാത്തലത്തിൽ ചിത്രങ്ങളെടുക്കാൻ പോസ് ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിന്റെ അഗ്രഭാഗത്തെ പാറയിലാണ്. വഴുവഴുക്കുള്ള ഈ പാറയിൽ ആളുകൾ തെന്നി വീഴാറുണ്ടെങ്കിലും ഭാഗ്യത്തിന് ആരും താഴേക്ക് പതിച്ചിട്ടില്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇതിൽ കടന്നു പോകുമ്പോഴത്തേന് വേണ്ട രീതിയിലുള്ള കൈവരികൾ ഇല്ലാത്തത് കൊണ്ട് വളരെയധികം അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ടണൽ മുഖത്തെ നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ വേലികൾ സ്ഥാപിച്ചില്ലെങ്കിൽ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രം ദുരന്തസ്ഥലമാകാനുള്ള സാധ്യത ഏറെയാണ്. അഞ്ചുരുളിയിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.